ഹലോ എവ്ര വൺ വെൽക്കം ടു എ ബോർഡ് എല്ലാവർക്കും മക്കളെ ജുബോർഡ് ഒൻപതാം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ നാഫി ഞാൻ നിങ്ങൾക്ക് ലൈവ് എടുത്ത് തുടങ്ങിയിട്ടില്ല അപ്പോൾ എൻ്റെ പേര് ഓർത്ത് വെക്കാൻ നാഫി നിങ്ങളുടെ ജോഗ്രഫിയുടെ കുറച്ച് ചാപ്റ്റേഴ്സ് എടുക്കുന്നത് ഞാനായിരിക്കും മക്കളെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഏ നിങ്ങൾക്കറിയാം സോഷ്യൽ സയൻസ് അടക്കമുള്ള എല്ലാ വിഷയങ്ങൾക്കും നിങ്ങൾ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് അതായത് ഇക്കൊല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് അല്ലേ ആദ്യമായിട്ട് ഈ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്ന ആളുകളാണ് ആര് നിങ്ങൾ സോഷ്യൽ സയൻസിൽ എവിടെ ഇത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കറക്റ്റായിട്ട് എവിടെ എത്തി സോഷ്യൽ സയൻസിൽ ഹിസ്റ്ററിയിലും ജോഗ്രഫിയിലും സ്കൂൾ ചാപ്റ്റേഴ്സ് എടുത്തിട്ട് ഒന്ന് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം കാരണം ഇത്തവണ ഒൻപതാം ക്ലാസ്സിൽ പ്രത്യേകത നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് മാറിയ ആളുകളാണ് എല്ലാ സബ്ജക്റ്റിലും ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും അതിലെ കണ്ടൻറ്റ് നന്നായിട്ട് കൂട്ടിയിട്ടുണ്ട് മുൻ വർഷത്തെ ഒൻപതാം ക്ലാസ് പോലെ ഇത്തവണത്തെ ഒൻപതാം ക്ലാസ് നിങ്ങളെ തോൽക്കാനും സാധ്യതയുണ്ട് അപ്പം ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനിപ്പോൾ സോഷ്യൽ സയൻസ് ജോഗ്രഫിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇത്തവണ പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു ചാപ്റ്ററിലെ ഒരു ടോപ്പിക്കാണ് ഒൻപതാം ക്ലാസ് ഒരു ചാപ്റ്റർ അതായത് പത്താം ഒരു ചാപ്റ്ററിനും ഒൻപതാം ക്ലാസ്സിലെ അവർ അഞ്ച് ചാപ്റ്റർ ആക്കി മാറ്റി അതായത് ഓരോ ടോപ്പിക്കിനെയും ഓരോ ചാപ്റ്റർ എത്രയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാലോ ഒരുപാട് 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 നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താടാ വൃത്തിക്ക് തുടക്ക മുതലേ ആയിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഒൻപതാം ക്ലാസ്സിൽ എല്ലാ സബ്ജക്റ്റിലും ഫുൾ മാർക്ക് വാങ്ങാം അത് നിങ്ങൾക്ക് എന്ത് വേണം ഒരു സ്റ്റഡി ടൈം ടേബിൾ വേണം അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റഡി ടൈം ടേബിൾ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇതിന് ഇതിനൊരു റെഫറൻസ് ആക്കിയെടുത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് മക്കളെ വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒരു സ്റ്റഡി ടൈം ടേബിൾ പ്രിപ്പയർ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഒൻപതാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നിർബന്ധമായിട്ട് സ്റ്റഡി ടൈം ടേബിൾ ആവശ്യമാണ് കാരണം ദിവസവും പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അത്രയും പത്ത് വിഷയങ്ങളെ ടോപ്പിക് പഠിച്ചു തീരുള്ളൂ കാരണം അത്രത്തോളം കണ്ടൻറ്റ് നിങ്ങൾക്ക് കൂട്ടിയിട്ടുണ്ട് അത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് സോ തുടക്കം മുതൽ പഠിച്ചെടുത്താൽ അവസാനം കിടന്ന് ദുഃഖിക്കേണ്ടി വരില്ല എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക ഓർത്ത് വെക്കട്ടോ അപ്പം എങ്ങനെയാണ് നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് ടൈം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഒരു സെൽഫ് മെയ്ഡ് സ്റ്റഡി ടൈം ടേബിൾ ആണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലാർക്കെങ്കിലും ഇത്തരത്തിൽ ഒരു സ്റ്റഡി ടൈം ടേബിൾ ആവശ്യമുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്ത് ചെയ്യുക ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക അവരോടൊക്കെ എന്ത് ചെയ്യുക ഈ വീഡിയോ ഒന്ന് കാണാൻ പറയാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഓക്കെ യെസ് അപ്പം നിങ്ങൾ ആദ്യം ചെയ്യുന്നത് ഈ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് എന്ത് ചെയ്യണം ഫോളോ ചെയ്യണം ഒന്നാമത്തത് നിങ്ങളുടെ ഒമ്പതാം ക്ലാസിന്റെ ആനുവൽ എക്സാം നിങ്ങളുടെ ഒൻപതാം ക്ലാസിന്റെ ആനുവൽ എക്സാം ഏകദേശം അതൊരു കണക്കൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മാർച്ച് ഏഴിനായിരിക്കും നടക്കുക ഇന്ന് ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ദിവസം മുതൽ മാർച്ച് ഏഴ് വരെ എത്ര ദിവസം ഉണ്ടെന്ന് കണക്ക് കൂട്ടുക ഏകദേശം ഒരു മുന്നൂറ് ദിവസം അപ്രോക്സിമേറ്റ് അപ്രോക്സിമറ്റി കൂട്ടുകൊണ്ട് ഓരോ ദിവസം എന്ത് ചെയ്യുക ഇതിങ്ങനെ കുറച്ച് കൊണ്ടുവരാം ഇന്ന് ഇന്ന് നിങ്ങൾ ആരും എനിക്കും എന്താ കാണും മുന്നൂറ് പക്ഷെ നാളെ എന്തായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായി മറ്റന്നാൾ എന്തായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടായി മറ്റന്നാൾ എന്തായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയായി അങ്ങനെ എന്ത് ചെയ്യുക അതൊരു ചാർട്ട് പേപ്പർ എഴുതിയിട്ട് മുന്നിൽ എന്ത് ചെയ്യുക ഡെയിലി രാവിലെ നിങ്ങൾ കട്ട് നിന്ന് എന്താ കാണേണ്ടത് ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ദിവസം എൻ്റെ ആനുവൽ എക്സാമിനുള്ളൂ ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ദിവസം എൻ്റെ ആനുവൽ എക്സാമുള്ളൂ ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ദിവസം ആനുവൽ എക്സാമുള്ളൂ അങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾ എനിക്കും നേരെ കാണുന്നത് എന്താണോ ഈ ദിവസമാണോ അപ്പം നിങ്ങൾക്കുള്ളിൽ എന്ത് വരും ഒരു ബോധം വരും ദൈവമേ പഠിക്കണല്ലോ ഈശ്വര ഭഗവാനെ എനിക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് അതൊക്കെ ഞാൻ പഠിച്ച് തീർക്കണ്ടേ അപ്പോൾ അത് ഒരു ആ ഒരു ബോധം മനസ്സിൽ വരാനാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഇത് ഓരോ ദിവസം കഴിയുന്നവർ അത് ഇങ്ങനെ കുറച്ച് 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 എന്ത് ചെയ്യണം നമുക്ക് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ എത്ര ദിവസമാണ് ആനുവൽ എക്സാം ഉള്ളത് അതിൻ്റെ ആ നമ്പർ എന്ത് ചെയ്യുക അവിടെ റൂമിൽ നേരെ ഉറങ്ങി ഉറങ്ങി എണീറ്റ് വരുമ്പോൾ കാണേണ്ടത് ആ നമ്പർ ആവണം ഓരോ ദിവസം നമ്പർ കഴിഞ്ഞ എന്ത് ചെയ്യുക അതിങ്ങനെ കുറച്ച് കൊണ്ടുവരും കേട്ടോ രണ്ടാമത് സെറ്റ് വീക്കിലി റിമൈൻഡേഴ്സ് ബഡ്ജറ്റ് യുവർ ടൈം എന്ന് വെച്ചാൽ എന്താടാ ഓരോ വീക്കിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം ഇപ്പോൾ നിങ്ങൾക്ക് ദിവസവും നിങ്ങൾ പഠിക്കേണ്ട സമയം എത്ര മുതൽ എത്ര വരാടാ രാത്രി സെവൻ ടു ടെന്നും മോർണിംഗ് ഫൈവ് ടു സെവനും പഠിക്കാൻ ഏറ്റവും നല്ലത് അല്ലേ രാത്രി നൈറ്റ് സെവൻ ടു ടെന്നും മോർണിംഗ് ഫൈവ് ടു സെവനും പഠിക്കുന്നതാണ് എന്ത് ഏറ്റവും നല്ലത് രാത്രി സെവൻ ടു ടെന്നും മോർണിംഗ് ഫൈവ് ടു സെവനും നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചിരിക്കണം അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ ഈ രാത്രി സെവൻ ടു ടെൻ ഇടയിലും എന്തുണ്ട് എജു ലൈവ് ലൈവുണ്ടല്ലോ എല്ലാ ദിവസം ഞായറാഴ്ച വയ്ക്കും ബാക്കി എല്ലാ ദിവസവും എന്ത്ണ്ട് എജു പോ ലൈവ് ഉണ്ട് അപ്പോൾ രാത്രിത്തെ പഠിത്ത ലൈവിലൂടെ അങ്ങോട്ട് നടന്നതും ബാക്കി സമയം നിങ്ങൾ എന്ത് ചെയ്യണം കറക്റ്റായിട്ട് പഠനത്തിനായിട്ട് മാറ്റി വെക്കണം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ ഓരോ വീക്കിലും എത്ര കംപ്ലീറ്റ് ചെയ്യണം ഒരു എക്സാമ്പിൾ വരാണെങ്കിൽ നിങ്ങൾ മൺഡേ മൺഡേ ടു ഫ്രൈഡേ ഈ അഞ്ച് ദിവസം എടുക്കുക തിങ്കളാഴ്ച നിങ്ങൾ എന്ത് ചെയ്യുന്നു ആ ഞാൻ പിന്നെ ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റിനെ ഫസ്റ്റ് പാർട്ട് പഠിക്കാം ചൊവ്വാഴ്ച ഞാൻ ഞാനെന്ത് ചെയ്യുന്നു ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്റിനും ഫസ്റ്റ് പാർട്ട് പഠിക്കുന്നു ബുധനാഴ്ച നിങ്ങൾ എന്ത് ചെയ്യുന്നു ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റിനും ഫസ്റ്റ് പാർട്ട് പഠിക്കുന്നു അങ്ങനെ ഓരോ ദിവസവും എത്ര പഠിക്കണം അങ്ങനെ ഓരോ ആഴ്ചയിലും എത്ര കംപ്ലീറ്റ് ചെയ്യണം അത് കറക്റ്റ് ായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ പ്ലാൻ ചെയ്യാം അല്ലേ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് നിങ്ങൾ ഒരു ദിവസം മൂന്ന് മണിക്കൂറാണ് പഠിക്കാനിരിക്കുന്നതെങ്കിൽ അതിനെ ഓരോ മണിക്കൂറിൻ്റെ മൂന്ന് സെഷനായിട്ട് എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക നിങ്ങൾ മൂന്ന് മണിക്കൂർ പഠിക്കാനിരിക്കുന്നെങ്കിൽ അതിന് ഓരോ മണിക്കൂർ മൂന്ന് സെഷനായിട്ട് ഡിവൈഡ് ചെയ്യുക ഫസ്റ്റ് ഒരു മണിക്കൂർ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള വിഷയം പഠിക്കാം രണ്ടാമത്തെ ഒരു മണിക്കൂർ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള വിഷയം പഠിക്കുക മൂന്നാമത് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള വിഷയം പഠിക്കുക അങ്ങനെ ആദ്യം ഈസി ആയുള്ള വിഷയം ഒരു മണിക്കൂർ പഠിക്കുന്നു പത്ത് മിനിറ്റ് ബ്രേക്ക് അടുത്തൊരു മണിക്കൂർ നിങ്ങൾ അടുത്ത ടഫായുള്ള വിഷയം പഠിക്കുന്നു പത്ത് മിനിറ്റ് ബ്രേക്ക് അടുത്തൊരു മണിക്കൂർ അടുത്ത ഈസി ആയിട്ടുള്ള വിഷയം പഠിക്കുന്നു പിന്നെ നിങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ മണിക്കൂർ പഠിക്കുമ്പോൾ ആ പഠനത്തിനിടയിൽ എന്ത് ചെയ്യണം ഒരു പത്ത് മിനിറ്റ് ബ്രേക്ക് എടുക്കണം കേട്ടോ അങ്ങനെ ഓരോ ആഴ്ചയിലും ഓരോ ആഴ്ചയിലും രാത്രിയും രാവിലെയുമായിട്ട് ഞാൻ ഏതൊക്കെ പഠിക്കണമെന്നുള്ള ഒരു വീക്ക് ഇക്കി ടൈം ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ തന്നെ സെറ്റാക്കുക അത് അത് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഓരോ ദിവസം പഠിക്കുമ്പോൾ രണ്ട് ഈസി സബ്ജക്റ്റും ഒരു ടഫ് സബ്ജക്റ്റും വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ പഠിക്കുക അങ്ങനെ ഓരോ ആഴ്ചയിലും എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യം കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സെറ്റാക്കുക പിന്നെ നിങ്ങൾ ഹോളിഡേസ് സ്കൂളിലാ ദിവസങ്ങളിൽ നിങ്ങൾ കല്യാണം ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ വീട്ടിൽ കൂടെ ഉണ്ട് അങ്ങനത്തെ പരിപാടികൾക്ക് അതിനൊക്കെ പോയിക്കോളൂ അത് കഴിഞ്ഞ് വരുന്ന സമയം രണ്ടോ മൂന്നോ മണിക്കൂർ ഹോളിഡേസിൽ എന്ത് ചെയ്യുക അതായത് ഉച്ച മുതൽ പൊതുവേ ഒരു രണ്ടര മുതൽ അഞ്ചുമണി വരെയുള്ള സമയത്ത് പൊതുവേ നിങ്ങൾ വീട്ടുകാരൊക്കെ നല്ല ഉറക്കത്തിലായിരിക്കും ആ സമയം നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് പഠിക്കുക നിങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് ചില്ലാക്കി പോരട്ടോ അപ്പോൾ ഒഴിവ് സമയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക അടുത്ത് എന്താടാ നിങ്ങൾക്ക് അടുത്ത വരാൻ പോകുന്ന എക്സാം ഏതാണ് സെപ്റ്റംബറിൽ നടക്കാൻ പോകുന്ന ഓണം എക്സാം ആ ഓണം എക്സാമിൽ നിങ്ങൾക്ക് എന്ത് നേടണം ഫുൾ എ പ്ലസ് നേടണം ആ ഫുൾ എ പ്ലസ് നേടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ചു തുടങ്ങണം അല്ലെ അപ്പം ഓണം എക്സാമിന്റെ പോർഷൻസ് ഏതൊക്കെയാണ് നമ്മൾ ഓരോരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ അപ്പോൾ ഓണം എക്സാമിന്റെ പോർഷൻസിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ ദിവസവും എന്ത് ചെയ്യുക എനിക്ക് ഫിസിക്സിൽ എ പ്ലസ് വേണം കെമിസ്ട്രിയിൽ എ പ്ലസ് വേണം ബയോളജിയിൽ എ പ്ലസ് വേണം അങ്ങനെ എ പ്ലസ് വേണം ദൃഢ നിശ്ചയം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഓരോ ദിവസവും കുറച്ച് 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 വെച്ചാൽ മൂന്ന് മണിക്കൂർ എന്ത് ചെയ്യുക പഠിച്ച് തുടങ്ങുക പിന്നെ എന്ത് ചെയ്യണം ഓരോ സ്റ്റഡീസ് നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾ മൺഡേ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഒരു മണിക്കൂർ ഫിസിക്സ് പഠിക്കുമ്പോൾ ഫിസിക്സിലെ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ആ ഒരു മണിക്കൂർ കൊണ്ട് ആ ഒരു ടോപ്പിക്ക് ഞാൻ പഠിച്ചു തീർക്കുന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ മനസ്സിൽ മക്കളെ ഉണ്ടാക്കി എടുക്കണം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ജോഗ്രഫി പഠിക്കാൻ പോകണം അല്ലേ ജോഗ്രഫിയുടെ ഫസ്റ്റ് ഭാഗത്ത് എന്താ നമ്മൾ ഹിമാലയത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട് അല്ലെ ഹിമാലയത്തിൽ നമ്മൾ ഹിമാദ്രി അല്ലെങ്കിൽ ട്രാൻസ് ഹിമാലയത്തെക്കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിൻ്റെ സവിശേഷത നിങ്ങൾ എന്ത് ചെയ്യണോ ഇങ്ങനെ ഓർത്തോർത്തോർത്ത് ആ ഒരു മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യണം അത് തീർത്തിരിക്കണം അപ്പോൾ ഓരോ മണിക്കൂർ ഞാൻ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ത് ചെയ്യുന്നു ആ ഒരു മണിക്കൂർ കൊണ്ട് തീർക്കുന്നു ഒരു കോൺഫിഡൻസ് നിങ്ങൾ എന്ത് ചെയ്യുക ഉണ്ടാക്കി വെക്കുക പിന്നെ ഏറ്റവും വലിയ പ്രശ്നമാണെങ്കിൽ പഠിക്കാനിരിക്കുമ്പോൾ ഡിസ്ട്രാക്ഷൻസ് അല്ലേ നിങ്ങളിങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ പഠിക്കാൻ വരിക പഠിക്കാൻ ഇരിക്കുമ്പോഴേക്കും ഫോണിൽ അല്ലേ ഫോണിങ്ങനെ ഫോണപ്പുറത്ത് ചോദിച്ചാണോ ഫോണിങ്ങ് നോക്കുമ്പോൾ ടിൻഡിയും നോക്കുമ്പന്താ ഇൻസ്റ്റഗ്രാം നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങൾക്ക് റീലായിസ് ചെന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഏത് ഫ്രണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് സ്നാപ്പ് ഇട്ടിട്ടുണ്ട് ഓക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ ഇങ്ങനെ വരും നിങ്ങൾക്ക് ഇങ്ങനെ എന്ത് ചെയ്യും വരുമ്പോൾ ഫോൺ നോക്കാൻ പാടുണ്ടോ ഇല്ല ഫോൺ എടുത്ത് ഒറ്റയേറെ എറിയുക എന്ന് ഞാൻ പറയുന്നില്ല ഫോൺ നിർത്തു മാറ്റി വെക്കട്ടോ അതായത് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് പഠനത്തിൽ നിന്ന് പിൻവലിക്കുന്ന അത് ഫോൺ ഫോണായിക്കോട്ടെ നല്ല ഫുഡിൻ്റെ മണമായിക്കോട്ടെ പാട്ടായിക്കോട്ടെങ്കിൽ വീട്ടിലാൾക്കാരെങ്കിൽ ആരും ആയിക്കോട്ടെ അതിനോടൊക്കെ എന്താ പഠിക്കുന്ന സമയത്ത് അതിനോടൊന്നും കൂട്ട് വേണ്ട കടക്ക് പുറത്തെന്ന് പറയും പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക അതിനോടൊക്കെ കടക്ക് പുറത്തുനിന്ന് പറയും ഫോൺ ആയിക്കോട്ടെ ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ പഠിക്കുന്ന സമയത്ത് നോക്കണ്ട അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ ഇജിപ്പോന്റെ ക്ലാസ് നമ്മൾ യൂട്യൂബിൽ കാണുന്ന ഫോണിലൂടെയല്ലേ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക പഠനത്തിൻ്റെ പഠനാവശ്യത്തിന് മാത്രം അതായത് യൂട്യൂബിൽ എജുപോന്റെ ക്ലാസ് കാണാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഫോൺ എടുക്കുക അല്ലാത്ത ആവശ്യങ്ങൾക്കൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത് ഫോൺ എടുക്കത്തിട്ട് എജുപോയുടെ ക്ലാസ് കാണണം അല്ലെങ്കിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അല്ലാത്ത ആവശ്യങ്ങൾക്കൊന്നും നിങ്ങൾ മക്കളെ എന്ത് ചെയ്യരുത് ഫോൺ എടുക്കരുത് അടുത്ത ടൈം എന്താ മേക്ക് ടൈം ടു ഹാവ് ഫൺ ആൻഡ് ഫോർ യുവർ സെൽഫ് അതായത് നിങ്ങൾ എന്ത് ചെയ്യണം ഫുൾ ടൈം പഠിക്കുന്നു ചെയ്യരുത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും നിങ്ങൾ വീട്ടുകാരുടെ കൂടെ പുറത്ത് പോകണം ഇടയ്ക്ക് ഒരു സിനിമ കാണണം ഇടക്ക് പാട്ട് കേൾക്കണം ഇടക്ക് വീട്ടിൽ ചെറിയ കുട്ടികൾ അവരോട് സംസാരിക്കണം ഫ്രണ്ട്സിൻ്റെ കൂടെ സംസാരിക്കണം ഫ്രണ്ട്സിനോട് ചില്ല് ചെയ്യണം വീട്ടുകാരോട് ഒരു ട്രിപ്പ് പോകണം സ്കൂൾ ട്രിപ്പ് പോകണം അതായത് ഫുൾ ടൈം അടുത്തവരുടെ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആക്കാം നിങ്ങൾ ചില്ലാക്കാൻ പറ്റി കാര്യങ്ങൾ കാര്യ ചെയ്യണം നിങ്ങൾ ചെയ്യണം ഒക്കെ അല്ല പിന്നെ ഫൈൻ സപ്പോർട്ട് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഏതെങ്കിലും സബ്ജക്ട് ഉണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് എന്ത്ണ്ട് ഒരു ചെറിയ പ്രശ്നമുണ്ട് ഒരു ഇക്വേഷൻ കിട്ടുന്നില്ല അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ഫ്രണ്ട്സ് നല്ല പഠിക്കുന്ന ആളുണ്ടാവും അവരോട് ചോദിക്കുക അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിക്കുക അങ്ങനെ ചോദിച്ചു ചോദിച്ചു എന്ത് ചെയ്യുക കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം ഇനി നിങ്ങൾക്ക് എജുപോൻ്റെ സപ്പോർട്ട് വേണമെങ്കിൽ എജുപോൻ്റെ പെയ്ഡ് ബാസിന് എന്താണ് ഡൗട്ട് ക്രിയൻസിനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് എജുപോഡിൻ്റെ പെയ്ഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ എന്താണ് ഡൗട്ട് ക്രിയൻസിനുള്ള ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരു മെന്റർ ഉണ്ട് നിങ്ങൾക്ക് ഒരു മെൻ്റൽ സപ്പോർട്ട് തരാൻ ഒരു മെൻ്റർ ഉണ്ട് സോ എന്ത് ചെയ്യുക എജുപോൻ്റെ പെയ്ഡ് ബാച്ച് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക താഴെ കാണുന്ന നമ്പറായിട്ടുള്ള നയൻ ടു സീറോ സെവൻ ഡബിൾ നയൻ ഡബിൾ എയ്റ്റ് ഡബിൾ ഫൈവ് എന്ന നമ്പറിൽ ഒന്ന് വിളിക്കട്ടോ അടുത്ത ഇതാടാ പ്രയോറിറ്റൈസ് ചെയ്യാൻ നമുക്കറിയാം ഒരുപാട് ഞായറാഴ്ചകളുണ്ട് നിങ്ങൾക്ക് ആനുവൽ എക്സാം എടുക്കും ഈ മുന്നൂറ് എടുക്ക് ഒരു പത്ത് നാൽപ്പത് ഞായറാഴ്ചയെങ്കിലും വരും ഇത്രയും ഞായറാഴ്ചകളിൽ നിങ്ങൾക്ക് ഒരുപാട് കല്യാണങ്ങൾ വരും എല്ലാ കല്യാണങ്ങളും നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടോ പ്രയോറിറ്റൈസ് ചെയ്യുക ചില കല്ല്യാണങ്ങൾ നമ്മൾ പോകേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങളുടെ കസിൻ്റെ കല്യാണം നിങ്ങൾ പോകണം ആ വല്ലേ ബല്ലേ ബല്ലേ എന്നിട്ട് നീങ്ങണം പാട്ടുപാടി ഡാൻസ് കളിക്കണം എന്നാൽ നിങ്ങളുടെ അച്ഛൻ്റെ ചേട്ടൻ്റെ വകയിലെ ഏതൊരു അമ്മാവൻ്റെ ബന്ധുവിൻ്റെ കല്യാണത്തിൽ നിങ്ങൾ പോകേണ്ട ആവശ്യമുണ്ടോ ആവശ്യമുള്ള പരിപാടികൾക്ക് പോവുക ആവശ്യമില്ലാത്ത പരിപാടികൾക്ക് എന്ത് ചെയ്യുക പോവാതിരിക്കുക ടേക്ക് ഒക്കേഷൻ പഠിക്കും ഞാൻ നേരത്തെ പറയുമ്പോൾ തന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഒരു മണിക്കൂർ പഠിച്ച് കഴിഞ്ഞാൽ മക്കളെ നിർബന്ധമായിട്ട് ഒരു പത്ത് മിനിറ്റ് ബ്രേക്ക് എടുക്കണം അല്ലാതെ പത്ത് മിനിറ്റ് പഠിച്ചിട്ട് ഒരു മണിക്കൂർ ബ്രേക്ക് എടുക്കരുത് എടുക്കരുതിട്ടോ ഒരു മണിക്കൂർ പഠിക്കുന്നുണ്ടോ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം പത്ത് മിനിറ്റ് ബ്രേക്ക് എടുത്തിരിക്കണം തുറച്ചായിട്ട് പഠിക്കാനേ പാടില്ല ഒരു മണിക്കൂർ പഠിച്ചാൽ പത്ത് മിനിറ്റ് ബ്രേക്ക് ഒന്ന് നടന്ന് റിലാക്സ് കുറച്ച് വെള്ളം കുടിച്ച് അമ്മനെ അച്ഛനെ കണ്ടിട്ട് ഹായ് സലാം റോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക തിരിച്ചു വരുന്നു അടുത്തൊരു മണിക്കൂർ പഠിക്കുന്നു പഠിക്കുമെന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം ഈസി ആയിട്ടുള്ള വിഷയം പഠിക്കുക പിന്നെ ടഫ് ആയിട്ടുള്ള വിഷയം പഠിക്കുക പിന്നെ ഈസി ആയിട്ടുള്ള വിഷയം പഠിക്കുക അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക ഒന്ന് പഠിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക തയ്യാറെടുക്കുക കാരണം നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ട് സെപ്റ്റംബറിൽ ഓണം എക്സാം വരുന്നുണ്ട് നിങ്ങൾ टोटली പുതിയ ടെക്സ്റ്റ് ബുക്കും പുതിയ രീതിയിലുള്ള ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അപ്പോൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ ഒരു പ്രശ്നമുള്ള ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല മാർക്ക് തന്നെ വാങ്ങാൻ പറ്റും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോയുടെ താഴെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക ഒന്ന് കൻ്റ് ചെയ്യോ നിങ്ങളുടെ സ്കൂളിൽ എത്ര ചാപ്റ്റേഴ്സ് അത് മാത്രമല്ല നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ പഠിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ടെൻഷൻ അനുഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പഠന സമയത്ത് നിങ്ങൾ ആരെങ്കിലും പഠിക്കാതിരിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് പരമാവധി ആളുകൾക്ക് എന്ത് ചെയ്യുക ഒന്ന് അയച്ചു കൊടുക്കുക കാരണം നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു പഠന സമയത്ത് എങ്ങനെ വിനിയോഗിക്കുന്ന അറിയാത്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും അവർക്കൊക്കെ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് നയിച്ചു കൊടുക്കട്ടോ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ എൻ്റെ പേര് ഓർത്ത് വെക്കുക നാഫി നിങ്ങൾക്ക് ജോഗ്രഫിയിലെ കുറച്ച് ചാക്ടീസ് ഞാനാണ് എടുക്കുക അപ്പോൾ വീണ്ടും കാണാതിലേക്കും ബൈ